ഞാൻ അഭയം തേടുന്നു. മിൻ ശരിമാ ഖലക്, അവൻ സൃഷ്ടിച്ചവയുടെ മുഴുവൻ കെടുതിയിൽ നിന്നും. വമിൻ ശരി ഗാസിക്കിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും. വമിൻ ശരി നഫാസാതി ഫിൽ ഉഖദ്, എന്താർത്ഥം? കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതികളിൽ നിന്നും. അതാരാ? സിഹ്റന്മാരാണ്. അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ ഇതിലൊന്ന് നോക്കിക്കോളി. ഇതാ അമാനുവേണ്ട പേര്, കുറച്ച് എന്തെങ്കിലും ഒന്ന് ഒന്ന് കൊടുക്കും കുറച്ച് ആളുകൾക്ക് ഇവിടെ. ഞാൻ കുറച്ച് കോപ്പി എടുക്കാൻ പറഞ്ഞില്ലല്ലോ, ഒന്ന് കൊടുക്കും. ഇതാ ഒന്ന് വായിക്കൊടുക്കും, ആളുകളൊന്ന് നോക്കിക്കോട്ടെ. വമിൻ ശരി നഫാസാതി, ഒക്കെ 2 രൂപ കൊടുക്കണം കേട്ടോ പോകുമ്പോ. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരെ കെടുതിയിൽ നിന്നും. ആ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആർക്കെല്ലാം കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇന്ന് പരിഭാഷ എടുത്ത് നിങ്ങൾ നോക്കണം. മന്ത്രവാദം നടത്തുന്നവരും അർത്ഥം കൊടുത്തന്നെ എങ്ങനെ, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരെ കെടുതലിൽ നിന്നും. ഇവിടെ പ്രസംഗിച്ചാളെ ബാപ്പ അലവി മൗലവിയും പിന്നെ മുഹമ്മദ് അമാനി മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി പരിശോധിച്ചതാണ്. അതിലാണ് കേട്ടോളി, മന്ത്രവാദം നടത്തുന്നവരും, സിഹിർ ബ്രാക്കറ്റിൽ മാരണം, ജാലവിദ്യ മുതലായവ നടത്തുന്നവരുമാണ് കെട്ടുന്നതിൽ കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശം. നഫസ് എന്ന മൂലപദത്തിൽ നിന്നാണ് നഫാസാത്തി എന്ന വാക്ക്. അല്പം തുപ്പിനീർ തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തിനാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇത് മന്ത്രതന്ത്രങ്ങൾ നടത്തുന്നവരെ പതിവാണ്. നൂലിലോ കയറിന്റെ കഷ്ണത്തിലോ കെട്ടുകൾ ഉണ്ടാക്കി അതിൽ ഊതലും അത്തരക്കാർ ചെയ്യുന്നു. അതുകൊണ്ടാണ് മിക്ക മുഫസ്സിറുകളും മുൻഗാമികൾ വിശേഷിച്ചും അങ്ങനെ വിവക്ഷ നൽകുവാൻ കാരണം. മന്ത്രക്കാരും സിഹിറുകാരും വരുത്തി തീർക്കുന്ന വിനകൾ ഭയങ്കരവും ദുർഗ്രാഹ്യവുമായിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം പുരുഷന്മാരുടെ മനോദൃഢതയെ ഏതെങ്കിലും തരത്തിലുള്ള മയക്ക് പ്രയോഗങ്ങൾ വഴി മാറ്റിമറിക്കുന്ന സ്ത്രീകളാണെന്നും ഒരഭിപ്രായമുണ്ട്. പിൻകാലക്കാരല്ല, അബൂ മുസ്ലിമിന്റേതായ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മഹുല്ലാഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അധിക ഭാഗവും പറഞ്ഞതിന് എതിരില്ലായിരുന്നുവെങ്കിൽ ഇതൊരു നല്ല അഭിപ്രായം തന്നെയായിരുന്നു. അതോ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പറഞ്ഞതിനെതിരാണ്. നഫാസാത്തി എന്ന പദം സ്ത്രീലിംഗ രൂപത്തിലുള്ളതാകൊണ്ടായിരിക്കും അതിന് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഈ വിവക്ഷ അബൂ മുസ്ലിം നൽകിയത്, അല്ലാഹുവിനറിയാം. വാസ്തവത്തിൽ സ്ത്രീലിംഗ രൂപത്തിലുള്ള ആ പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് വ്യാകരണ നിയമപ്രകാരം യഥാർത്ഥ സ്ത്രീകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഊത്തുകാരായ ആത്മാക്കളെന്നോ ദേഹങ്ങളെന്നോ വിഭാഗങ്ങളെന്നോ കൽപ്പിച്ചാൽ ധാരാളം മതിയാകും. ഇതാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളതും. കണ്ടോ, കെട്ടുകളിൽ ഊതുക എന്നതുകൊണ്ട് ഉദ്ദേശം എന്തായിരുന്നാലും ശരി, ആ പ്രവൃത്തി നടത്തുന്ന എല്ലാവരും പുരുഷനോ സ്ത്രീ ആവട്ടെ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് വെക്കുന്നതാണ് ന്യായവും യുക്തവും. അവേശനിക്കാരായ പെണ്ണുങ്ങൾ നോക്കണേ തെറ്റാണ്, അത് മുൻഗാമികളായ മുഫസ്സിനുകൾ പറഞ്ഞതിനെതിരാണ് എന്ന് സ്ഥാപിച്ച ശേഷം അദ്ദേഹം പറയുന്നു, ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്ന് വേറെയും അഭിപ്രായങ്ങളുണ്ട്. കണ്ടോ, ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്കിന്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും യോജിക്കുന്ന ഒന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. വ്യാഖ്യാനിച്ച് കേട്ടോളി, മുജാഹിദ്, ഇക്രിമ, ഹസൻ, തത്താദ, ലഹാക് റഹിമഹുമുല്ലാ മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. അപ്പൊ സഹാബികൾക്ക് ശേഷം വന്ന താബിഈങ്ങളാ ഇതൊക്കെ. ഒടുവിലത്തെ 2 അഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാലർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരാർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. ഇവിടെ പ്രസംഗിച്ച പൊക്ക മൂപ്പര് പറഞ്ഞത്, ശൈത്താനെ കുറിച്ച് വന്ന മുഴുവൻ ഹദീസുകളും ആലങ്കാരിക അർത്ഥത്തിലാണ്. ഒരു പൊതു തത്വമാണ് ഇവിടെ പറയുന്നത്, ഹഖീഖിയായ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ ആലങ്കാരിക അർത്ഥം പറയാൻ പാടില്ല. ഇവിടെ ഹഖീഖിയായ അർത്ഥം തന്നെയാണ് കൽപ്പിക്കേണ്ടത്, അതിന് യാതൊരു തടസ്സമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, സിഹിർകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യനു ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിന്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മായിന്റെ പണിക്കാർ, തൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളെ അറിയപ്പെടുന്നവരും ഇതിലുൾപ്പെട്ടവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില ഖുർആൻ വചനങ്ങളും ദിക്റുകൾ മുതലായവയും കൂട്ടിക്കലക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്ത് തന്നെയും ഓതിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്നു. അവരുടെ കെടുതലിൽ നിന്ന് തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്നു വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ചു പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. ഈ തങ്ങന്മാരത്തും മുസ്യാക്കന്മാരത്തൊക്കെ പോയാല് അവർ പല അർത്ഥം കിട്ടാത്ത ചില വാക്കുകളൊക്കെ ഇങ്ങനെ ജപിക്കുന്നുണ്ടാവും. ഇടയിലൊരു കുല്ലു അല്ലേ, കുല്ലാതെ അഭിനാസൊക്കെ ഓതുന്നുണ്ടാവും.
പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസീൻ പോലുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാചി ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടു വിദ്യകളത്രേ ഇതെല്ലാം. അപ്പൊ പിശാചിനെ സേവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, പിശാചിനെ സേവിക്കുന്നവരാണ് സീറന്മാര്, അങ്ങനെയാണ് ആ പിശാചിനെ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് അവർ സീർ ചെയ്യുന്നത്. ഇതെല്ലാം അമാനി മോലിയും കൂട്ടി അംഗീകരിച്ചിരിക്കുകയാണ്, തീർന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവമൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ വമ്പിച്ചതുമാകുന്നു. ഇനി കേട്ടോളൂ, ഇസ്ലാമിൽ മന്ത്രമേ ഇല്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തോടെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്നു കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. ഇസ്ലാമിൽ മന്ത്രമില്ല എന്ന് പറയുന്നത് തെറ്റായ വാദം, മന്ത്രവാദം ഇസ്ലാമിൽ ഇല്ലാത്തത്. മന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രാർത്ഥിക്കാന്ന അർത്ഥം. നമ്മളൊക്കെ നമ്മളെ കുട്ടികൾക്ക് മന്ത്രിക്കലില്ലേ, ഒന്ന് മന്ത്രിക്കും ഉപ്പ എന്ന് പറയും കുട്ടി, നമ്മൾ ഇന്ന് ഒന്നുണ്ടാക്കി വന്നിട്ട് ഒന്ന് കുട്ടിക്ക് ഊതി തടവി കൊടുക്കും, പ്രാർത്ഥന ചൊല്ലി കൊടുക്കും, അല്ലാഹു റബ്ബനാ സദീഹി ബിൽ ബൈസ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇതാ മന്ത്രം എന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ ഇസ്ലാമിൽ മന്ത്രമേ ഇല്ല എന്ന് പറയുന്നത് തെറ്റായ വാദമാണ്. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റു മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. പിന്നെ ഹദീസ് ഉദ്ധരിക്കുന്നു ഇപ്പം സിഹിറിന് യാഥാർത്ഥ്യമില്ല. നല്ലോണം കേട്ടോളിയും, ഞങ്ങളെ വിറ്റ് കാശാക്കല്ല, ഞങ്ങളെ ആശയം സ്വീകരിക്കുന്നല്ല. വിറ്റ് കാശാക്കുന്നതും ആ വിറ്റ് കാശാക്കുന്ന പുസ്തകത്തിനെതിരെ പ്രവർത്തിക്കുന്നതും നിങ്ങളാ. ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിറ്റുകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോൾ